നമസ്കാരം. കർണാടകത്തിൽ തിരഞ്ഞെടുപ്പിന് ജയിക്കുന്നതിനേക്കാൾ കൂടുതൽ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കർണാടകത്തിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള വെല്ലുവിളി. പറഞ്ഞു വരുന്നത്, കർണാടകത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് ബി ജെ പിയുടെ തേരോട്ടത്തെ ചെറുത്ത് തോൽപ്പിച്ച് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് കർണാടകത്തിൽ അധികാരത്തിലെത്തി. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ തർക്ക വിതർക്കങ്ങളാണ് ഇപ്പോൾ കർണാടക കോൺഗ്രസിനും ദേശീയ കോൺഗ്രസിനും തലവേദനയായി മാറുന്നത്. ഡി കെ ശിവകുമാർ എന്ന നേതാവും കെ സിദ്ധരാമയ്യ എന്ന നേതാവും തമ്മിലുള്ള അധികാര വടംവലിയാണ് ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. താൻ മുഖ്യമന്ത്രിയാകും, തനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന ഡി കെ ശിവകുമാറിൻ്റെ അടിയുറച്ച നിലപാടുകളാണ് ഇപ്പോൾ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി അല്ലാത്ത രീതിയിലുള്ള ഈ സമീപനമാണ് കർണാടകത്തിൽ ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ സിദ്ധരാമയ്യ ആവട്ടെ അടുത്ത ദിവസം, കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ താൻ തന്നെയാണ് കർണാടകത്തിൻ്റെ കന്നഡ മക്കളുടെ മുഖ്യമന്ത്രി എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ ഈ പ്രഖ്യാപനം ഡി കെ ശിവകുമാറിനെ തെല്ലെന്നുമല്ല അലോരസപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി തുറന്നു പറയുകയുണ്ടായി, താൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും താൻ പുറകോട്ടേക്കില്ല എന്ന സൂചനകളാണ് ഡി കെ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് ഇടപെട്ട് കന്നഡത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരിൽ രഹസ്യമായ ഒരു വോട്ടെടുപ്പ് നടത്തുകയുണ്ടായി. അതായത് ആരായിരിക്കണം ഭാവി മുഖ്യമന്ത്രി, കന്നഡത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി ആരായിരിക്കണം, സിദ്ധരാമയ്യ ആയിരിക്കണോ അതോ ഡി കെ ശിവകുമാർ ആയിരിക്കണോ എന്ന് എം എൽ എമാർക്കിടയിൽ നടത്തിയ ഒരു രഹസ്യ ബാലറ്റ് പോലെയുള്ള ഒരു സംവിധാനത്തിലൂടെ 85 എം എൽ എമാർ സിദ്ധരാമയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ബാക്കി 45 പേര് മാത്രമാണ് ഡി കെ ശിവകുമാറിന് അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഹൈക്കമാൻഡിൻ്റെ അനുഗ്രഹാശിസുകളോടുകൂടി സിദ്ധരാമയ്യ തന്നെയായിരിക്കും കർണാടകത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ എത്തുക എന്നുള്ളത് ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ താൻ മുഖ്യമന്ത്രി പദത്തിൽ നോട്ടമിട്ടതാണ്, അതുകൊണ്ട് തന്നെ താൻ മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞ് മറ്റൊരു യാതൊരു വകുപ്പുകളും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന കടുത്ത നിലപാടുമായി ഡി കെയും കർണാടകത്തിൽ നിലകൊള്ളുന്നു. ഇതാണ് മന്ത്രിസഭാ രൂപീകരണത്തിന് ഇതാണ് ഏറ്റവും പ്രതിസന്ധിയായി കർണാടകത്തിൽ നിലകൊള്ളുന്നത്. ഹൈക്കമാൻഡും എ ഐ സി സിയും കൃത്യമായി ഇടപെടുന്നുണ്ട്. എ ഐ സി സിയുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം എ ഐ സി സി സ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം ആദ്യമായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ കോൺഗ്രസിന് മിന്നുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാനായി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരണസാരിഥ്യത്തിൽ എത്താൻ സാധിച്ചു. ഇതെല്ലാം വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ഇതെല്ലാം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ തന്നെ ാണ് എന്നാൽ കർണാടകത്തിൽ കോൺഗ്രസിന് വിജയിപ്പിക്കാൻ തൻ്റെ ഒറ്റയാൾ പട്ടാളം നടത്തിയ ശ്രമങ്ങളൊന്നും ഒരു കാരണവശാലും വില കുറച്ച് കാണേണ്ടതില്ല എന്നുള്ളതാണ് തന്നെയാണ് ശിവകുമാറിന് ഇപ്പോഴുള്ള നിലപാടുകൾക്ക് പുറകിൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. തന്നെ കർണാടക കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കിയത് സോണിയാഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു തൻ്റെ ദൗത്യം എന്നാണ് ഡി കെ ശിവകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. താൻ കർണാടകത്തിൽ കോൺഗ്രസിനെ അത്യുന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചിരിക്കുന്നു, ഭരണം നേടിക്കൊടുത്തിരിക്കുന്നു, ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ശിവകുമാർ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഉപമുഖ്യമന്ത്രി പദം ഉൾപ്പെടെ മറ്റു സുപ്രധാനമായ വകുപ്പുകൾ ഡി കെ ശിവകുമാറിന് നൽകി അനുനയിപ്പിക്കാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ കെ സിദ്ധരാമയ്യ ഡൽഹിയിലെത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രിസഭ രൂപീകരണവുമായ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കെ സിദ്ധരാമയ്യ ഡൽഹിയിലെത്തിയെങ്കിലും ഡി കെ ശിവകുമാർ ഇന്നലെ ഡൽഹിയിലെത്തിയിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവസാന നിമിഷം അദ്ദേഹം യാത്ര മാറ്റിവെക്കുകയായിരുന്നു. തൻ്റെ വയറിൽ ഉണ്ടായിട്ടുള്ള അണുബാധ മൂലം തനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല, അസുഖമാണ്. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശിവകുമാർ ഇന്നലെ ഡൽഹിയിലെത്താതിരുന്നത്. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൽ നിന്ന് മറ്റൊരു പ്രസ്താവന വരികയുണ്ടായി, താൻ ഡൽഹിയിൽ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ഡൽഹിയിൽ ഡി കെ ശിവകുമാറിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഡി കെ സുരേഷ് കുമാർ, അതായത് ഡി കെ ശിവകുമാറിൻ്റെ സഹോദരൻ ഡി കെ സുരേഷ് കുമാർ ഡൽഹിയിലുണ്ട്. അദ്ദേഹം അനുരഞ്ജന നീക്കങ്ങളുമായി ഹൈക്കമാൻഡുമായി ബന്ധപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിഷയം. എന്തു തന്നെയായാലും കർണാടകത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വളരെ സങ്കീർണമായ ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉപമുഖ്യമന്ത്രി പദം എങ്കിൽ ഏക ഉപമുഖ്യമന്ത്രി പദം എന്നുള്ളതാണ് ഡി കെ ശിവകുമാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു സമ്മർദ്ദതന്ത്രം. അതായത് തനിക്ക് ഉപമുഖ്യമന്ത്രി പദമാണ് തരാൻ ഉദ്ദേശിക്കുന്നത്, നൽകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഹൈക്കമാൻഡ് തനിക്ക് മാത്രമായി, അതായത് ഏക ഉപമുഖ്യമന്ത്രി പദം എന്നുള്ളതായിരിക്കണം
കർണാടകയിൽ കൈക്കൊള്ളേണ്ട നിലപാട് എന്നാണ് ഹൈക്കമാൻഡിനോട് ശിവകുമാർ പറയുന്നത്. പക്ഷേ അത് ഒരു കാരണവശാലും പ്രായോഗികമല്ല. കർണാടകത്തിലെ തലമുതിർന്ന നേതാവായ എം വി പാട്ടീൽ ഉൾപ്പെടെ ഏതാണ്ട് നാലോളം ആളുകളാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അവിടെ മത്സരിക്കുന്നത്, കുപ്പായം അടിച്ച് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ നിലവിലുള്ള വിവിധ സമുദായ അംഗങ്ങളുടെ പ്രാതിനിധ്യം പരിഗണിക്കുമ്പോൾ, അവയ്ക്കെല്ലാം അർഹമായ പ്രാതിനിധ്യം നൽകുമ്പോൾ എന്തായാലും ഒന്നിൽ കൂടുതൽ ഉപമുഖ്യമന്ത്രി പദം കർണാടകത്തിൽ കൊടുത്തേ സാധിക്കൂ എന്നുള്ളതാണ് AICCയും ഹൈക്കമാൻഡിനെയും തലവേദന ഉണ്ടാക്കുന്ന മറ്റൊരു ഘടകം. എന്തായാലും ഉപമുഖ്യമന്ത്രി പദമാണെങ്കിൽ തനിക്ക് ഏക ഉപമുഖ്യമന്ത്രി പദം വേണം എന്നുള്ളതാണ് ഇപ്പോൾ DK പറയുന്നത്. മറ്റ് സുപ്രധാന വകുപ്പുകൾ നൽകിയാൽ പോലും തനിക്ക് ഏക ഉപമുഖ്യമന്ത്രി പദം നൽകിയാൽ താൻ മന്ത്രിസഭയിലേക്ക് വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ശിവകുമാറിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കർണാടകത്തിൽ അധികാരം പിടിക്കാൻ, അതായത് അധികാരത്തിലെത്താൻ കോൺഗ്രസ് നടത്തിയതിനേക്കാൾ വലിയ വീറും വാശിയുമേറിയ മത്സരം തന്നെയാണ്, അല്ലെങ്കിൽ സങ്കീർണതയാണ് ഇപ്പോൾ കർണാടകത്തിൽ ഭരണം കിട്ടിയതിന് ശേഷം കോൺഗ്രസിനും ഹൈക്കമാൻഡിനും ഉള്ളത് എന്നുള്ളത് വളരെ സുവ്യക്തമായ കാര്യം തന്നെയാണ്. താൻ കോൺഗ്രസിന് അധികാരത്തിലേറ്റാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടി, അതുകൊണ്ട് തന്നെ തനിക്ക് മുഖ്യമന്ത്രി പദം വേണം എന്നുള്ളത് തന്നെയായിരുന്നു DK ശിവകുമാറിൻ്റെ മനസ്സിലിരിപ്പ്. എന്നാൽ അദ്ദേഹം ഒന്നുകൂടി ചേർത്ത് പറയുന്നുണ്ട്, തന്നെ ഇവിടെ കർണാടകത്തിലെ അധ്യക്ഷനാക്കി അവരോധിച്ചത് സോണിയാഗാന്ധിയാണ്, അതുകൊണ്ട് സോണിയാഗാന്ധി പറയുന്ന ഏത് തരം തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ താൻ തയ്യാറാണ്. താൻ ഇവിടെ ഒരു ജനപ്രതിനിധി മാത്രമാണ്, അല്ലാതെ തനിക്ക് 45 MLA ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയുന്നതെല്ലാം വെറുതെയാണ്. എല്ലാവരും കോൺഗ്രസിൻ്റെ MLAമാരാണ്. തൻ്റെ MLAമാരായിട്ട് ആരും തന്നെ ഇല്ല. തൻ്റെ MLA എന്ന് പറയാൻ താൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാവരും കോൺഗ്രസിൻ്റെ MLAമാരാണ്. ഇത് കൃത്യമായിട്ട് സിദ്ധരാമയ്യക്കുള്ളൊരു അമ്പ് തന്നെയാണ് DK എഴുതിയിരിക്കുന്നത്. കാരണം തനിക്ക് 85 MLAമാരുടെ പിന്തുണയുണ്ടെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചതിൻ്റെ പുറകെയാണ് DK ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. തനിക്ക് മാത്രമായി MLAമാരിലെ എല്ലാവരും കോൺഗ്രസിൻ്റെ MLAമാരാണ്. ഇത് കൃത്യമായി സിദ്ധരാമയ്യക്കുള്ള ഒരു അമ്പ് തന്നെയാണ്. എന്തായാലും കർണാടകത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വളരെ വാശിയേറിയ വീറേറിയ ചർച്ചകൾ നടക്കുകയാണ്. ഇന്ന് DK ഡൽഹിയിലെത്തും എന്ന് തന്നെയാണ് പറയുന്നത്. DKയും സിദ്ധരാമയ്യയും ഒരുമിച്ചിരുത്തി അനുനയ ചർച്ചകളിലൂടെ മുഖ്യമന്ത്രി പദവും ഉപമുഖ്യമന്ത്രി പദവും മറ്റ് മന്ത്രിമാരെയും തീരുമാനിക്കാൻ സാധിക്കുമെന്നും, ഇന്നത്തെ ഒരു ദിവസത്തോടുകൂടി കർണാടകത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് അവസാനമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നത്. എന്തായാലും വരും നാളുകളിൽ കർണാടകത്തിൻ്റെ രാഷ്ട്രീയം ഏത് രീതിയിൽ തിരിയും, ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.